ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എത്തുന്നത് ഓണം ബമ്പർ ലോട്ടറി വിജയിയെ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. തൃപ്പൂണിത്തുറ മരട് സ്വദേശി ജയപാലനാണ് 12 കോടിയുടെ ലോട്ടറി അടിച്ചത്. ടിക്കറ്റ് ബാങ്കിൽ കൈമാറി. ഇപ്പോൾ ജയപാലനൊപ്പം കൃഷ്ണേന്ദു കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. കൃഷ്ണേന്ദു, വലിയ കൺഫ്യൂഷൻ ആയിരുന്നു ഇത്രയും സമയം അത്രയും. എവിടെയായിരുന്നു ഈ ഭാഗ്യവാൻ? അതായത് ഒത്തിരി അവകാശവാദങ്ങൾക്കൊക്കെ ശേഷം ആ ഓണം ബമ്പറടിച്ച ആ മഹാഭാഗ്യശാലി ഇപ്പൊ കണ്ടെത്തിയിരിക്കുകയാണ്. മരട് സ്വദേശിയാണ്. ഓട്ടോ ഡ്രൈവറായ കണ്ണൻ എന്ന് വിളിക്കുന്ന ജയപാലൻ ചേട്ടൻ, ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. എന്താണ് ഇക്കൊല്ലത്തെ മഹാഭാഗ്യവാന് പറയാനുള്ളത്? എനിക്ക് 9-ാം തീയതി ഒരു 5000 രൂപ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10-ാം തീയതി പേപ്പർ നോക്കിയപ്പോ 5000 രൂപയുണ്ട്. നേരെ ഞാൻ തൃപ്പൂണിത്തുറയിലേക്ക് വണ്ടിയായിട്ട് പോയിട്ട് അടച്ചെന്ന് മാറിയത്. അപ്പൊ ഒരു ബമ്പർ ടിക്കറ്റ് കൊടുത്ത്, 5 സാധാരണ ലോട്ടറി ടിക്കറ്റ് കൊടുത്ത്. അപ്പൊ ഈ എടുക്കാൻ കഴിയും നമ്പർ കണ്ടപ്പോ ഒരു ഫാൻസി നമ്പറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ നമ്പർ ഞാൻ എടുക്കുന്നത് മീനാക്ഷിയിൽ നിന്ന്. പിന്നലെ വൈകിട്ട് നമ്മള് അറിഞ്ഞപ്പോ ഇന്ന് പേപ്പർ വന്നതിന് ശേഷം നമ്മള് എല്ലാരും കൂടി നേരെ ബാങ്കിലേക്ക് പോയിരുന്നു ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട്. എനിക്കാണ് അടിച്ചത്. ഒത്തിരി പേര് അവകാശവാദങ്ങളൊക്കെ ടിക്കറ്റ് കാണിച്ച് ബാങ്കുകാർക്ക് ബോധ്യം വന്നല്ലോ. ടിക്കറ്റ് കാണിച്ചല്ലേ വരുള്ളൂ. എനിക്ക് അടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് എന്റെ ടിക്കറ്റ് കൊണ്ട് കാണിച്ച് അവളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടല്ലോ, മേടം ഇതിന്റെ പേപ്പറൊക്കെ കണ്ടില്ല. ആ സന്തോഷമാണ്. അല്ലട്ടെ അങ്ങനെ അല്ല, ടെൻഷൻ മമ്മദിക്ക് തന്നെ നമ്മള് നമ്മുടെ പഴയ സഖാവാണ്. നമ്മള് കണ്ടിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. എന്താ നമ്മള് കൺഫേം ആവണ്ട എങ്ങനെ പറഞ്ഞ? അപ്പൊ 7 കോടി രൂപയോളം കൈ കിട്ടുന്നത്, അപ്പൊ എന്താ ചെയ്യാൻ? എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, പിന്നെ ഒരു 2 കേസ് സിവിൽ കേസ് ഉണ്ട്, അതെങ്ങനെയും തീർക്കുക. പിന്നെ എന്റെ മക്കള് നല്ല രീതിയിൽ എന്തൊക്കെ എന്റെ പെങ്ങന്മാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാം. സാധാരണ ചേട്ടൻ ഇങ്ങനെ ലോട്ടറി സ്ഥിരമായിട്ട് എടുക്കുന്നതാണോ? കൊടുക്കാറുണ്ട്, 3-4 ഒക്കെ എടുക്കും. അത് വട്ടത്തില് അവിടെ കാണാൻ എനിക്ക് തോന്നിയ നമ്പർ കാണുമ്പോ അപ്പൊ ഒരെണ്ണം എടുക്കും. കണ്ടമാനം ബാരിക്കും ഒരു ഒന്നും എടുക്കൂല, കൂടി ഒന്നും ഒരു 4 എണ്ണം കൂടിയ ഇത്ര എടുക്കുള്ളൂ. വൈകിട്ട് ടി വി ഒന്ന് കണ്ടപ്പോ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് കാണിക്കണേള്ള, അപ്പൊ നമ്പർ എടുത്തപ്പോ എന്റെ നമ്പറാ. അപ്പൊ അങ്ങനെ ഇവരെ മോന് നൈറ്റ് ആയിരുന്നു, മോൻ ന്യൂക്ലീസിലാ പോണം. അപ്പൊ ഇവിടെ വേറെ ആരുമില്ല. അവൻ വന്നപ്പോ കൺഫേം ചെയ്ത് നേരെ ഞങ്ങൾ ബാങ്കിലേക്ക് പോയി. ചെയ്ത് മകനാണ്. എങ്ങനെയാണ് ഈ സന്തോഷ സമയം? ഞാൻ പണിയും കഴിഞ്ഞ് വന്നു കയറി എനിക്ക് ആദ്യം വിശ്വാസമായിരുന്നില്ല. പിന്നെ ഞാൻ ആ ടിക്കറ്റും ആ പേപ്പറും വെച്ചൊന്ന് കൺഫേം ചെയ്തു. അങ്ങനെ അറിയും സന്തോഷം. കണ്ടൊക്കെ അറിയുന്നുണ്ടല്ലോ. കടങ്ങൾ തട്ടു വിട്ടു. വലിയ സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണോ? ചേട്ടാ മകന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വലിയ ഇക്കൊല്ലം കണ്ട ഏറ്റവും വലിയ മഹാഭാഗ്യവാന്റെ മകനാണ്. ഇത് അമ്മയുണ്ട്. എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ, ആകെപ്പാടെ കടം കൊണ്ട് മുങ്ങിയിരിക്കുന്നു. ഈ വീട് പണിയുമ്പോഴത്തേക്കും പിന്നെ ഇത്തിരി സ്ഥലം മേടിക്കാൻ, അതെന്തോ ദൈവം എന്റെ കണ്ണീര് കണ്ടിട്ട് വിധിയ. അവനെ കൊണ്ട് പറ്റോ സാറ് കടം തീർക്കാൻ? ഇങ്ങനെ വന്നില്ലെങ്കിൽ 3 പെണ്ണുങ്ങളുണ്ട്, അവർക്കും എപ്പോഴും വന്നിട്ട് എന്തെങ്കിലും താൻ എന്തെങ്കിലും താന്ന് പറഞ്ഞ് ബഹളമാണ്. അപ്പൊ തരാനെങ്ങനെ? ഇത് ആ മകൻ മേടിച്ച 5 സെന്റ് സ്ഥലം. പിന്നെ അപ്പുറത്ത് ഒത്തിരി കാലത്തെ പ്രാർത്ഥനയാണ്. ഒത്തിരി കാലത്തെ പ്രാർത്ഥനയാണ്. എങ്ങനെ ഇപ്പൊ ഒരു പ്രവാസി ഇപ്പൊ സൈതലിവി എന്ന് പറഞ്ഞിട്ട് ഒരാളൊക്കെ ഇതിന് തനിക്കാണ് അടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു, അപ്പൊ എങ്ങനെയായിരുന്നു അത് ആ സമയം? ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങള് പറയാനും പറ്റല്ലോ. നമുക്ക് സാവധാനം ഒക്കെ ബാങ്കിൽ ചെന്ന് കൈമാറി എല്ലാം ചെയ്തോണ്ട്, അല്ലെങ്കിൽ എല്ലാരും ഞങ്ങളെ പുറകെ ആയിരിക്കും. അതാണ് പോട്ടേനെ വെച്ച്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞത് കൈമാറുന്നവരെ ആർക്കും പറഞ്ഞില്ല. രഹസ്യം വെച്ച് കൈമാറി കഴിഞ്ഞ് എന്തായാലും വലിയ സന്തോഷത്തിലാണ് ജയപാലന്റെ വീടുള്ളത്. പ്രജില കൃഷ്ണേന്ദു, ഞാൻ മടങ്ങിയെത്താം. ജോഷി കുര്യൻ കൂടി ചേരുന്നുണ്ട്. ജോഷിയാണ് ഈ ഭാഗ്യവാനെ കണ്ടെത്തിയത് എന്നുള്ളതുകൂടി പറയാം. ജോഷി, സെയ്തലവി അടക്കം അവകാശവാദം ഉണ്ടായിരുന്നു ഈ തിരുവോണം ബമ്പറിന്റെ കാര്യത്തിൽ. പക്ഷെ അതേസമയം തന്നെ ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു. ഈ ടിക്കറ്റ് എവിടെ നിന്നാണ്, ഏത് സുഹൃത്താണ് നൽകി കൊടുത്തത് എന്ന കാര്യത്തിലൊക്കെ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജോഷി ഈ കോടീശ്വരനിലേക്ക് എത്തിയത്? സത്യത്തിൽ ഇന്ന് വൈകുന്നേരം ഈ
സെയ്തലവിയുടെ വീട്ടുകാർ, അതായത് ഈ ബാങ്കിലൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ബന്ധുക്കളോടൊക്കെ ഇവർ പറയുമല്ലോ, അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇത് നാട്ടിൽ ചെറുതായി ഇത് ലീക്കായി തുടങ്ങി. അങ്ങനെ നമ്മുടെ ഒരു പരിചയക്കാരനാണ് ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഇദ്ദേഹത്തിനാണോ ലോട്ടറി അടിച്ചത് എന്നൊരു സംശയമുണ്ട് എന്ന് നമ്മുടെ അടുത്ത് പറയുന്നു. ഇദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തതായി സൂചനകളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ പറയുന്ന ജയബാലൻ തന്നെയാണ്, ഇദ്ദേഹത്തിന് തന്നെയാണ് ഓട്ടോ ഡ്രൈവറായി ഇദ്ദേഹത്തിന് തന്നെയാണ് ലോട്ടറി അടിച്ചത് എന്ന് നമുക്ക് ഒരു ഘട്ടത്തിൽ വ്യക്തമായി. കാരണം നമുക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു, കാരണം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ കേരളം ഒട്ടാകെ തന്നെ അന്വേഷിക്കുന്നതാണ് ഈ 12 കോടി അടിച്ച ഭാഗ്യവാൻ ആര് എന്ന് ഇന്നലെ മുതൽ തന്നെ അന്വേഷിക്കുന്നതാണ്. നിരവധി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ എത്രയോ ആളുകൾ ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ സമാനമായ രീതിയിലുള്ള ചിത്രങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ന് ഈ ദുബായിൽ നിന്ന് സെയ്തലവി വന്നപ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, അത്രത്തിൽ വലിയ ആശയക്കുഴപ്പമാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയി ഈ ലോട്ടറി ടിക്കറ്റ് നൽകിയെന്നും അതിൻ്റെ രേഖകൾ, അതായത് ബാങ്കിൽ നിന്ന് ഇത് കൈപ്പറ്റിക്കൊണ്ടുള്ള രേഖകൾ നമ്മുടെ കൈവശം മറ്റൊരു സോഴ്സ് വഴി കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്കിത് ഉറപ്പിക്കാനായത്. ഇദ്ദേഹം തന്നെയാണ് ഇതിന് തൊട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്ത് നമ്മുടെ കൃഷ്ണേന്ദു മറ്റൊരു ഷൂട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കൃഷ്ണേന്ദു പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുന്നതും ഇദ്ദേഹത്തെ നേരിൽ കണ്ട് ഇദ്ദേഹമാണ് എന്ന് ഉറപ്പിക്കുന്നതും. പക്ഷേ നാം പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇന്നലെ ഉച്ച മുതൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, ലോട്ടറി ഏജൻസി പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിന്നെടുത്ത റീറ്റെയിലായി വിട്ടുപോയ ഒരു ടിക്കറ്റ് എടുത്ത ഒരാളാണ് ഈ ഭാഗ്യവാൻ എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെയ്തലവിയൊക്കെ തന്നെ കോഴിക്കോട്ട് നിന്നും പാലക്കാട്ട് നിന്നും എടുത്ത ടിക്കറ്റാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഘട്ടത്തിലും ഈ മീനാക്ഷി ലക്കി സെൻ്ററിൻ്റെ ആളുകൾ വളരെ കൃത്യമായി തന്നെ ഇന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, തങ്ങളുടെ ലോട്ടറി കടയിൽ തന്നെ വിറ്റതാണ്, അത് ഒരു ടിക്കറ്റായി വാങ്ങിയ ബമ്പർ ടിക്കറ്റ് ഒരു ടിക്കറ്റായി വാങ്ങിയതാണ്, അത് ഈ പ്രദേശത്ത് തന്നെയുള്ള ആളാണ് എന്നവർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴുണ്ടായ ഈ സത്യം പുറത്തു വന്നതിലൂടെ വ്യക്തമാണ്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ സമയമാണ്. ഇത് ആരോടും അദ്ദേഹം പറഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നില്ല, ആരോടും തന്നെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനുമായി മാത്രമാണ് ഇത് ഷെയർ ചെയ്തിരുന്നതെന്നാണ്. ഇന്ന് രാവിലെ തൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെയും കൂട്ടിയാണ് അദ്ദേഹം ബാങ്കിൽ പോവുകയും കാനറ ബാങ്കിൽ കൊണ്ടുകൊടുത്ത് അവിടെ നിന്ന് രേഖ കൈപ്പറ്റി വീട്ടിൽ വന്ന ശേഷമാണ് വീട്ടുകാരോടക്കം ഇക്കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തത്, അടുത്ത ബന്ധുക്കളോട് പോലും പറഞ്ഞത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഇക്കാര്യം നമുക്ക് ചോർന്ന് കിട്ടുകയും നാം ഇത് അദ്ദേഹം തന്നെയാണ് കേരളം അന്വേഷിക്കുന്ന ബമ്പർ വിജയ് എന്ന് നാം ഉറപ്പിക്കുകയും ചെയ്തത്. പ്രജുല, ജോഷി, സെയ്തലവിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറ്റിക്കപ്പെട്ടതായിരിക്കാം, എന്താണ് മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ സെയ്തലവി പറ്റിക്കപ്പെട്ടു എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം തന്നെ ഈ സമാന നമ്പറിലുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഈ ടിക്കറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പടങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ക്രോപ്പ് ചെയ്ത പടം ഒരു പക്ഷേ സെയ്തലവിക്ക് ആരെങ്കിലും അയച്ചു കൊടുത്താകാനാണ് സാധ്യത. അങ്ങനെ സെയ്തലവിയെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും പറ്റിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഒറിജിനൽ ടിക്കറ്റിൻ്റെ ഉടമ പുറത്തു വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും സെയ്തലവി വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെ, അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടു തന്നെ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ടിക്കറ്റ് ഇതിൻ്റെ ഈ സാധാരണഗതിയിൽ ഈ ടിക്കറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ ഏത് ഏജൻസിക്കാണ് കൊടുക്കുന്നത്, അത് എവിടെയാണ് വിറ്റുപോകുന്നത് എന്നൊക്കെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളുണ്ട്. ഈ സെയ്തലവി പറഞ്ഞ കണക്ക് വെച്ചും കാര്യങ്ങൾ വെച്ചും ഈ ലൊക്കേഷൻ വെച്ചും ഈ ടിക്കറ്റ് തൃപ്പൂണിത്തുറയിൽ വെച്ച് വിറ്റ ടിക്കറ്റ് കോഴിക്കോടോ പാലക്കാടോ വയനാടോ എത്താനുള്ള യാതൊരു സാധ്യതയും കാണുന്നുണ്ടായിരുന്നില്ല. കാരണം സാധാരണഗതിയിൽ ഒന്നെങ്കിൽ ഈ ട്രെയിനുകളിലൊക്കെ ഈ ലോട്ടറി വിൽക്കുന്ന ആളുകൾ വഴി ഒരുപക്ഷെ അവിടെ എത്താനുള്ള സാധ്യതയൊക്കെ തന്നെ രാവിലെ നാം കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ഇത് ഈ റീറ്റെയിൽ കൗണ്ടറിൽ നിന്ന് വന്ന് വാങ്ങിക്കൊണ്ടുപോയ ആൾ എന്ന് ലോട്ടറി ഏജൻസി തന്നെ ഉറപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ സെയ്തലവിക്ക് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് നാം കണക്ക് കൂട്ടുകയും ചെയ്തു. എന്തായാലും സെയ്തലവിയെ സുഹൃത്തുക്കൾ ആരോ പറ്റിച്ചതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. എന്തായാലും കേരളം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇന്നലെ പകൽ മുഴുവൻ അന്വേഷിച്ചു, ഇന്ന് പകൽ മുഴുവൻ അന്വേഷിച്ചു, അതിനുശേഷമാണ് ഇപ്പോൾ യഥാർത്ഥ ലോട്ടറി വിജയി ഇപ്പോൾ ഈ ഒരു ഓട്ടോ ഡ്രൈവറുടെ രൂപത്തിൽ ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ മരട് മനോരമ നഗർ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. പ്രജുല, ശരി ജോഷി, അങ്ങനെ കേരളം അന്വേഷിച്ച 12 കോടിയുടെ ഭാഗ്യവാൻ, അദ്ദേഹം കൊച്ചി മരടിലുണ്ട്, ഓട്ടോ ഡ്രൈവറാണ് ജയബാലൻ.